Hi everyone, welcome to my channel Learn Max with Zara. So, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th സ്റ്റാൻഡേർഡിന്റെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള സർക്കിൾസ് അഥവാ വൃത്തങ്ങളാണ്. ഈ ചാപ്റ്ററിലുള്ള ലാസ്റ്റത്തെ വീഡിയോ ആണിത്. ഇന്ന് നമ്മൾ പേജ് നമ്പർ 67 68 ൽ കാണുന്ന 5 6 ഈ രണ്ട് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് സോൾവ് ചെയ്യുന്നത്. നമ്മൾ ഇതോട് കൂടിയിട്ട് ഈ ചാപ്റ്റർ മൊത്തം കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് പാർട്ട് 16 പാർട്ടായിട്ടാണ് വീഡിയോസ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഓരോ പാർട്ട് തുടർച്ചയായിട്ട് തന്നെ കണ്ടുപോകും. അപ്പോൾ ഡൗട്ടൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. ഒരു പാർട്ടും മിസ് ചെയ്യാതെ തുടർച്ചയായിട്ട് പഠിക്കുക. പിന്നെ നിങ്ങൾക്ക് ഓരോ ചാപ്റ്റർ വിധം, ഇപ്പോൾ നമ്മൾ സെക്കൻഡ് ചാപ്റ്ററാണ്, നിങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്ററാണ് പഠിക്കേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററും ഓരോ ഫോൾഡറായിട്ട് നമ്മൾ പ്ലേലിസ്റ്റിൽ പോയാൽ കാണാൻ വേണ്ടി പറ്റും. ഇപ്പോൾ പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് എങ്ങനെ എടുക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ചാപ്റ്ററിൻ്റെ ലോഗോ കാണുമല്ലോ, നമ്മൾ ചാപ്റ്ററിൻ്റെ നെയിമൊക്കെ എഴുതിയിട്ടൊരു ലോഗോ കാണാൻ പറ്റും. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് വീഡിയോൻ്റെ അടിയിലായിട്ട് ലോഗോ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഹോം പേജിലേക്ക് നിങ്ങൾക്ക് പോവാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഹോം, പ്ലേലിസ്റ്റ്, ചാനൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മുകളിൽ എഴുതി കാണിക്കും. അതിൽ പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചാപ്റ്റർ 1 അരിത്തമെറ്റിക് സീക്വൻസ്, ചാപ്റ്റർ 2 സർക്കിൾസ് അഥവാ വൃത്തങ്ങൾ എന്നൊക്കെ കാണാം. ഇല്ലെങ്കിൽ 9th സ്റ്റാൻഡേർഡിൻ്റെ ചാപ്റ്റേഴ്സ് ആണെങ്കിൽ അതും സെപ്പറേറ്റ് ഫോൾഡറായിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓരോ ചാപ്റ്ററിൻ്റെ ഓരോ പാർട്ട്സ് വിധം നിങ്ങൾക്ക് അതിൽ കാണാം. പാർട്ട് 1 പാർട്ട് 2 എല്ലാ പാർട്ടുകളും കാണാം. നിങ്ങൾ അതിൽ ഓരോ പാർട്ടും സെലക്ട് ചെയ്തിട്ട് തന്നെ പഠിക്കുക. സോ നമുക്ക് നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 5 എന്താണ് നോക്കാം. ഏതാണ് അഞ്ചാമത്തെ ചോദ്യം? പേജ് നമ്പർ 67 കാണുന്ന ക്വസ്റ്റ്യൻ നമ്പർ 5 ഇതാണ്. ഇൻ ദ പിക്ചർ എ ലൈൻ ത്രൂ ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ കട്ട് ദ കോഡ് ഇൻ ടു 2 പാർട്സ്. പിക്ചറിൽ പറഞ്ഞിട്ടുള്ളതാണ്, പിക്ചറിൽ എന്താ പറഞ്ഞിട്ടുള്ളത്, ഒരു സെൻറ്ററിലൂടെ കടന്ന്, ഇതാണ് സർക്കിളിൻ്റെ സെൻറ്റർ, സെൻറ്ററിലൂടെ കടന്നു പോകുന്ന ഒരു ലൈന്, ഇതൊരു കോഡാണ്. കോഡിനെ എന്താണ് രണ്ട് പാർട്ടാക്കി കട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. സെൻറ്ററിലൂടെ കടന്നു പോകുന്ന ലൈന് ഈ കോഡിനെ രണ്ട് പാർട്ടായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. വാട്ട് ഇസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ? അങ്ങനെയാണെങ്കിൽ ഈ സർക്കിളിൻ്റെ റേഡിയസ് എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. റേഡിയസ് എന്ന് പറയുകയാണെങ്കിൽ ഈ സർക്കിളിലെ എല്ലാ പോയിന്റിലേക്കും സെൻറ്ററിനുള്ള ലൈനാണ് റേഡിയസ് അല്ലേ. അപ്പോൾ നമ്മളോട് റേഡിയസ് കണ്ടുപിടിക്കണം. എന്താ കണ്ടുപിടിക്കേണ്ടത്? വാട്ട് ഇസ് റേഡിയസ് ഓഫ് ദ സർക്കിൾ? അപ്പോൾ സർക്കിളിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ഒരു ലൈൻ പാസ് ചെയ്യുന്നതെന്ന് മാത്രമല്ല, പിക്ചറിൽ, ടെക്സ്റ്റിൽ പിക്ചറിൽ ഈ ലൈൻ, ഈ പാസ് ചെയ്യുന്ന ഈ ലൈനിൻ്റെ ലെങ്ത് 5 സെൻറ്റിമീറ്റർ ആണെന്നും ഈ കുഞ്ഞു ലൈൻ ഇതിൻ്റെ ലെങ്ത് 4 സെൻറ്റിമീറ്റർ, ഈ ലൈനിൻ്റെ ലെങ്ത് 6 സെൻറ്റിമീറ്റർ ആണെന്നൊക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് റേഡിയസ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എന്താണ് റേഡിയസ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഈ തന്നിട്ടുള്ള കാര്യത്തിൽ നിന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ പോയിന്റിൽ നിന്നെന്താ ഇവിടേക്ക് മീറ്റ്, ഇങ്ങനത്തെ ഒരു ലൈന് വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഈ കോഡിനെ AB എന്നും ഇത് സെൻറ്ററിന് O എന്നും ഇത് C എന്നും വിളിക്കുകയാണെങ്കിൽ ഈ ലൈനിൽ, ഈ O ന്ന് Aയിലേക്ക് നമ്മൾ ജോയിൻ ചെയ്യുന്ന ഈ ലൈൻ എന്താണ്? ഇതാണ് റേഡിയസ് അല്ലേ. അപ്പോൾ ഒ എ എന്ന് പറയുന്ന ഇതാണ്, ഒ എ ആണ് റേഡിയസ്. അപ്പോൾ ഒ എ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? റേഡിയസ് കിട്ടും അല്ലേ. അപ്പോൾ അതാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ തന്നിട്ടുള്ള ഈ ലെങ്ത് 5 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ പൈതഗോറസ് തിയറം, പൈതഗോറസ് ട്രിപ്ലെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം യൂസ് ചെയ്തിട്ട്, ആ തിയറം യൂസ് ചെയ്തിട്ട് നമുക്ക് ആ റിറ്റ് തിയറത്തിൻ്റെ ആവശ്യമുള്ള തിയറം യൂസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ റേഡിയസ് കണ്ടുപിടിക്കാം. എന്താണ് പൈതഗോറസ് തിയറം? ബേസ് അല്ലേ, പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഈക്വൽ ടു കർണം സ്ക്വയർ അല്ലേ. അതായത് ഇപ്പോൾ നമ്മളൊരു ട്രയാങ്കിൾ, ഒരു മട്ട ത്രികോണത്തിൻ്റെ കേസിലാണ് പൈതഗോറസ് തിയറം വർക്ക് ആവുള്ളൂ. ഒരു മട്ട ത്രികോണത്തിൻ്റെ കേസിൽ ബേസ് എയും അതുപോലെ തന്നെ ഹൈറ്റ് ബിയും ഹൈപ്പോട്ടനൂസ് സിയും ആണെന്നുണ്ടെങ്കിൽ എന്താണ്, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ സി സ്ക്വയർ ആയിരിക്കും അല്ലേ. ഈ ഒരൊറ്റ റൂള് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ നമ്മൾ ഇവിടെ ഒരു ലൈന് ജോയിൻ ചെയ്തു, ഒ എ. അതുപോലെ തന്നെ അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ ഒരു ലൈനും ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കാം. എന്താണ് ഇങ്ങനെ ലൈൻ ജോയിൻ ചെയ്യും, ഇതിനെ നമുക്ക് ഡി എന്ന് വിളിക്കാം. ഈ പോയിന്റിനെ ഡി എന്ന് വിളിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പിക്ചർ യൂസ് ചെയ്തിട്ട് റേഡിയസ് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ ഈ ഒരു മട്ട ത്രികോണം, എന്താ ഇവിടെ രണ്ട് മട്ട ത്രികോണങ്ങൾ, രണ്ട് റൈറ്റ് ആംഗിൾസ് ഉണ്ട്. ഒന്ന് ഈ കാണുന്ന റൈറ്റ് ആംഗിളും വലിയ റൈറ്റ് ആംഗിളും, പിന്നെ അതെ ഇവിടെ ഒരു ചെറിയ റൈറ്റ് ആംഗിളാണ് ഉള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് അറിയേണ്ടത് ഒ എ അല്ലേ. അപ്പോൾ ഇത് കാണണമെങ്കിൽ ബേസും ഈ ഹൈറ്റും അറിയാമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്വയർ ആണ് എന്ത്, ഈ റേഡിയസിൻ്റെ സ്ക്വയർ. അപ്പോൾ ബേസ് നമുക്ക് അറിയാം, എന്താണ് ബേസ്, ഇത് 4 അതുപോലെ തന്നെ ഈ ലെങ്ത് 6 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ലെങ്ത് എന്തായിരിക്കും? നമ്മൾ ഈ വരച്ചിട്ടുള്ള ലൈന് സെൻറ്ററിൽ നിന്ന് ഈ AB വശമുള്ള പേർപ്പണ്ടിക്കുലർ ലൈനാണ്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിലാണ് അത് മീറ്റ് ചെയ്യുന്നത്. ഈ ലൈനിൻ്റെ സെൻറ്ററിലായിരിക്കും ഈ വര, ഡി എന്ന് പറയുന്ന പോയിന്റ് മീറ്റ് ചെയ്യുന്നത്, സെൻറ്ററായിരിക്കും ഈ AB എന്ന് പറയുന്ന ലൈൻ്റെ. അപ്പോൾ ഇത് ടോട്ടൽ എത്രയാണ്? ഇത് 6 ഇത് 4 ആണെന്നുണ്ടെങ്കിൽ ഇത് ടോട്ടല്, ഈ ടോട്ടൽ എന്ന് പറയുന്നത് 6 + 4 = 10 ആയിരിക്കും. അപ്പോൾ ഈ സെൻറ്ററ്, ഈ കാണുന്ന ലെങ്ത് എന്താണ്? AD എന്ന് പറയുന്നത്
5 cm ആയിരിക്കും ലെ ടോട്ടൽ 10 ആണെന്നുണ്ടെങ്കിൽ ഇത് 5 cm ആണ് ഇത് 5 cm ആണെങ്കിൽ ഈ കുഞ്ഞ് സിഡി എന്ന് പറയുന്നത് എന്താണ് ഇത് 5 ഉം ഇത് 4 ഉം ആണെന്നുണ്ടെങ്കിൽ 5 4 ഇത് 1 ആയിരിക്കും ലെ അപ്പോൾ നമുക്ക് അപ്പോൾ ഈ ടോട്ടലി AD എന്ന് പറയുന്നത് 4 plus 1 എന്താണ് 5 ഓക്കേ അപ്പോൾ നമുക്ക് ഇത് 5 ആണെന്നും കിട്ടി ഇനി ഇവിടെ ഹൈറ്റ് എന്താണെന്ന് നമുക്ക് അറിയില്ല ഹൈറ്റ് അറിയാണെങ്കിൽ നമുക്ക് റേഡിയസ് കാണാം അപ്പോൾ ഹൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ കുഞ്ഞ് CDO എന്ന് പറഞ്ഞുള്ള കുഞ്ഞ് റൈറ്റ് ആംഗിൾ കൺസിഡർ ചെയ്യാം അത് കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ബേസ് അറിയാം എന്താണ് 1 ആണ് അതുപോലെ തന്നെ ഹൈപ്പോട്ടന്യൂസും അറിയാം 5 ആണ് അപ്പോൾ അതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും ഹൈറ്റ് കിട്ടും ഓക്കെ അപ്പം ഞാൻ പറഞ്ഞ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആവും ഓക്കെ അപ്പം നമുക്ക് ചെയ്ത് തുടങ്ങാം ഈ പിക്ചർ നമുക്കൊന്നും കൂടി വലുതാക്കിയിട്ട് വരയ്ക്കാം സോ നമ്മൾ ഈ പിക്ചർ ഒന്നും കൂടി വലുതാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കൂടുതൽ ക്ലിയർ ആവും അപ്പം നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത് ഒ എ ആണ് കണ്ടുപിടിക്കേണ്ടത് അപ്പം നമുക്ക് ഫസ്റ്റ് ഈ ട്രയാംഗിൾ കൺസിഡർ ചെയ്യാം ഇതിൽ നിന്നും ഒ എ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ബേസും അറിയണം ഹൈറ്റും അറിയണം അപ്പം നമുക്ക് ബേസ് അറിയാം ഹൈറ്റ് അറിയില്ല അപ്പോൾ ഹൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒ സി ഡി എന്ന് പറഞ്ഞ ട്രയാംഗിൾ അല്ലെ ആ മട്ടത്തിൽ കൂടെ യൂസ് ചെയ്തിട്ട് ഹൈറ്റ് കണ്ടുപിടിക്കാം ഓക്കെ അപ്പം നമുക്ക് ഫസ്റ്റ് എന്ത് കൺസിഡർ ചെയ്യാം കൺസിഡർ ട്രയാംഗിൾ ഒ സി ഡി അല്ലേ ഒ സി ഡി അപ്പം അതിൽ നിന്നും നമുക്ക് ഒ സി നമുക്ക് തന്നിട്ടുണ്ട് ഒ സി ഈക്വൽസ് 5 cm അല്ലേ അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഗിവൺ അല്ലേ ഇവിടെ ഇതെന്താണ് ഒ സി ഇനി സി ഡി എന്താണ് 1 cm അതെങ്ങനെ കിട്ടി നമ്മൾ ഈ ലൈൻ ഇവിടേക്ക് ജോയിൻ ചെയ്ത സമയത്ത് സെൻറ്ററിൽ നിന്ന് വരയ്ക്കുന്ന പെർപ്പൻഡിക്കുലർ ലൈനാണ് അല്ലേ പെർപ്പൻഡിക്കുലർ ലൈൻ ഇതിൻ്റെ സെൻറ്ററിലാണ് മീറ്റ് ചെയ്യുക ഈ ടോട്ടൽ എ ബി എന്ന് പറഞ്ഞിട്ടുള്ള കോഡിൻ്റെ ലെങ്ത് ഇത് 4 ഇത് 6 ആണ് അതായത് 10 ആണ് ടോട്ടൽ ലെങ്ത് 10 ആണ് അപ്പം ഈ പകുതി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും 5 ആയിരിക്കും അല്ലേ അപ്പം ഇവിടെ ഇത് 5 ആണ് ഇത് 5 ആവുന്ന സമയത്ത് ഇതുവരെയുള്ള ലെങ്ത് 6 ഈ ലെങ്ത് 5 ആവുമ്പോൾ ഇതെന്തായിരിക്കും ഇത് 1 അല്ലേ 6 - 5 1 അല്ലെങ്കിൽ നമുക്ക് ഇവിടെ 4 യൂസ് ചെയ്തിട്ടും കണ്ടുപിടിക്കാം അപ്പം നമുക്ക് എന്ത് പറയാം സി ഡി എന്ന് പറയുന്നത് ടോട്ടൽ ഈ സി ബി എന്താണ് 6 ആണ് അതിൽ നിന്നും ദാ ഇത് അല്ലേ ഇത് മൈനസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഉള്ള സെൻറ്ററിലുള്ള 5 മൈനസ് ചെയ്യുന്ന സമയത്ത് 1 കിട്ടും അല്ലേ 1 cm അപ്പം നമുക്ക് സി ഡി 1 ആണ് ഇതിൻ്റെ സെൻറ്റർ 5 ആണ് 5 cm അത് എന്താകുന്നത് പെർപ്പൻഡിക്കുലർ ലൈൻ മീറ്റ് ചെയ്യുന്നത് അപ്പം ഇത് 5 ആയതുകൊണ്ട് തന്നെ ഇത് 6 അപ്പം ഇത് 6 - 5 1 cm ക്ലിയർ അല്ലേ ഓക്കെ ഇനി നമുക്ക് കിട്ടേണ്ടത് എന്താണ് ഹൈപ്പോട്ടന്യൂസും കിട്ടി ബേസും കിട്ടി ഇനി ഹൈറ്റ് ഹൈറ്റ് എന്താണ് ഓടി ഓടി എന്താണ് ഓടിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമുക്കറിയില്ല അപ്പം നമുക്ക് പൈതഗോറസ് തിയറം യൂസ് ചെയ്യാം ഓടി സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും ഇത് ഹൈറ്റ് ആണ് ഹൈറ്റ് എന്ന് പറയുമ്പോൾ കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ അല്ലേ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ അപ്പം 5² - 1² 25 - 1² 1 25 - 1 24 അപ്പോൾ ഓടി സ്ക്വയർ നമുക്ക് 24 കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ഓടി സ്ക്വയർ ആണ് അപ്പോൾ ഓടി എന്താണ് റൂട്ട് 25 അല്ലേ ഓടി സ്ക്വയർ 24 ആണെങ്കിൽ ഓടി എന്ന് പറയുന്നത് റൂട്ട് 24 ആണ് പക്ഷെ നമുക്ക് സ്ക്വയർ തന്നെ എഴുതാം കുഴപ്പമില്ല നമ്മൾ ഇവിടെ പ്രോബ്ലം ചെയ്യുമ്പോഴും നമുക്ക് സ്ക്വയർ തന്നെയാണ് ആവശ്യം അപ്പം നിങ്ങൾക്ക് അത് അവിടെ അങ്ങനെ തന്നെ വെച്ചോളൂ അപ്പം നമുക്ക് ഓടി സ്ക്വയർ കിട്ടി ഇനി നമുക്ക് എന്ത് കൺസിഡർ ചെയ്യാം കൺസിഡർ വലിയ ട്രയാംഗിൾ കൺസിഡർ ചെയ്യാം ഇതിൽ നിന്നും നമുക്ക് ഒ എ കിട്ടും കൺസിഡർ ഏതാണ് ഒ എ ഡി ട്രയാംഗിൾ ഒ എ ഡി അതിൽ നമുക്ക് ഏതൊക്കെയാണ് അറിയാം എ ഡി എന്താണ് സെൻറ്ററിലേക്കാണ് മീറ്റ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ 5 cm ടോട്ടൽ ലെങ്ത് എന്താണ് 10 ഇപ്പോൾ സെൻറ്ററിലാകുമ്പോൾ 5 അല്ലേ 4 + 1 5 5 cm പിന്നെ ഈ എന്താണ് ഹൈറ്റ് ഹൈറ്റ് ഒ ഡി ഒ ഡി എന്താണ് റൂട്ട് 24 ഒ ഡി സ്ക്വയർ 24 ആണെന്നുണ്ടെങ്കിൽ ഒ ഡി എന്താണ് റൂട്ട് 24 ഓക്കെ അങ്ങനെയാണെങ്കിൽ ഒ എ അതായത് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ് ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ എ ഡി സ്ക്വയർ പ്ലസ് എന്താണ് ഒ ഡി സ്ക്വയർ ആണ് അതെന്താണ് വെച്ചു ഈക്വൽസ് 5² + √24² റൂട്ട് 24² എന്ന് പറയുമ്പോൾ 24 അല്ലേ അതായത് 25 + 24 എന്താണ് 24 + 25 49 അല്ലേ 4 + 5 9 2 2 4 49 ഓക്കെ അപ്പം ഒ എ എന്താണ് സ്ക്വയർ ആണ് 49 അപ്പോൾ ഒ എ എന്ന് പറയുന്നത് റൂട്ട് 49 ഇതാണ് 7 അല്ലേ 7 × 7 അല്ലേ 49 അപ്പം നമുക്ക് റേഡിയസ് എന്ത് കിട്ടിയിട്ടുണ്ട് 7 ആണെന്ന് കിട്ടിയിട്ടുണ്ട് ദെർഫോർ റേഡിയസ് ഓഫ് സർക്കിള് സർക്കിളിൻ്റെ റേഡിയസ് എന്താണ് 7 cm
Okay? ഇത്രേ ഉള്ളൂ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് പൈതഗോറസ് തിയറം എന്നുള്ള ഒരൊറ്റ റൂൾ യൂസ് ചെയ്തിട്ട് മാത്രമാണ് ചെയ്യുന്നത് പിന്നെ നിങ്ങൾ ഈ ട്രയാംഗിൾ കൺസിഡർ ചെയ്യുമ്പോഴും ശ്രദ്ധിച്ചാൽ മതി വേറെ ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല ഇനി നമുക്ക് ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ആ ആറാമത്തെ ചോദ്യം ഇതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് നമുക്ക് ചെയ്തു നോക്കാം സോ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 6 വായിക്കാം ഇൻ ദ പിക്ചർ എ ലൈൻ ത്രൂ ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ മീറ്റ് എ കോർഡ് ഓഫ് ദി സർക്കിൾ അതായത് ഈ സെൻറ്ററിലൂടെ കടന്നു പോകുന്ന ഒരു ലൈൻ അല്ലേ അതായത് ഒ സി എന്ന് പറഞ്ഞിട്ടുള്ള ലൈന് എ ബി എ മീറ്റ് ചെയ്യുന്നുണ്ട് നേരത്തെ പോലെ തന്നെ എ ബി ഒ എന്നൊക്കെ ഞാൻ നെയിം കൊടുത്തതാണ് വാട്ട് ഇസ് ദ ലെങ്ത് ഓഫ് ടു പീസ് ഓഫ് ദി കോഡ് ഈ കോഡിലെ ടു പീസിന്റെ ലെങ്ത് അതായത് ഈ കോഡിന്റെ ടു പീസ് ഏതൊക്കെയാണ് എ സിയും സി ബിയും എ സിയുടെയും സി ബിയുടെയും ലെങ്ത് ആണ് നമ്മളോട് കൊച്ചിന് ചോദിച്ചിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് ഈ മൊത്തം കോഡിന്റെ ലെങ്ത് ആണ് 13 സെന്റിമീറ്റർ തന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് പീസിന്റെ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത് കൂടാതെ നമുക്ക് ഇവിടെ ഒരു 7 സെന്റിമീറ്റർ ആണ് തന്നിട്ടുള്ളത് ഇതെന്താണ് 7 സെന്റിമീറ്റർ ഓയിൽ നിന്നും സെന്ററിൽ നിന്നും ഒരു പോയിന്റിലേക്ക് വരയ്ക്കുന്ന ഒരു വരാണ് അത് 7 സെന്റിമീറ്റർ അതെന്താണ് റേഡിയസ് അല്ലേ അപ്പൊ റേഡിയസ് 7 സെന്റിമീറ്ററും തന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതേപോലെ തന്നെ നേരത്തെ പിക്ചറിൽ വരച്ച പോലെ നമുക്ക് ഇങ്ങനെ റേഡിയസ് വരച്ചൂടെ ഓ എ ഇതും റേഡിയസ് അല്ല അപ്പൊ ഇതും എന്താണ് 7 സെന്റിമീറ്റർ തന്നെയാണ് ഓക്കെ അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് തന്നിട്ടുള്ളത് നമുക്കിതിന്റെ എന്താണ് കോഡിന്റെ പീസസ് കണ്ടുപിടിക്കണം അതിന് വേണ്ടിയിട്ട് നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ പൈതഗോറസ് തിയറം ആണ് യൂസ് ചെയ്യേണ്ടത് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്കൊരു റൈറ്റ് ആംഗിൾ വേണം അല്ലെ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വേണം ഇവിടെ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഇല്ലല്ലോ അപ്പൊ നമുക്കൊരു പെർപെൻഡിക്കുലർ ലൈൻ ഇങ്ങനെ വരച്ചു കൊടുക്കാം ലെഫ്റ്റ് ഇവിടെ 90 ഡിഗ്രി ആയി അപ്പൊ അതിന് നമുക്ക് ഒ ഡി എന്ന് പേര് കൊടുക്കാം ഓക്കെ അപ്പൊ റൈറ്റ് ആംഗിൾ ആയി ഇനി ഇതിൽ നിന്നും നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം സി ഡി അല്ലെ സി ഡി കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് എ സിയും അതുപോലെ തന്നെ സി ബിയും കണ്ടുപിടിച്ചൂടെ സി ഡി കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം എ ഡിയിൽ നിന്ന് സി ഡി മൈനസ് ചെയ്യുമ്പോൾ എ സിയും കിട്ടും അതുപോലെ തന്നെ ബി ഡിയിൽ നിന്ന് സി ഡി പ്ലസ് ചെയ്യുമ്പോൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സി ബിയും കിട്ടും ഓക്കെ അല്ലേ എളുപ്പമല്ല അപ്പം നമുക്ക് സി ഡി കണ്ടുപിടിക്കണം സി ഡി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് കിട്ടണം അല്ലേ ഈ ഹൈറ്റ് കിട്ടണം അപ്പം ഈ ഹൈറ്റ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം ഹൈറ്റ് നമുക്ക് ഈ വലിയ ട്രയാംഗിളിൽ അതായത് കുറച്ച് ഇയർ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് മെഷർ ചെയ്യാൻ പറ്റും അപ്പം ഇവിടെ എ ഡി എന്താണെന്ന് ഫസ്റ്റ് നമുക്ക് കിട്ടണം ഇപ്പം നമുക്ക് ഫസ്റ്റ് വലിയ ട്രയാംഗിൾ ട്രയാംഗിൾ ഒ എ ഡി കൺസിഡർ ചെയ്യാം അപ്പം അതിൽ ഒ എ റേഡിയസ് ആണ് അല്ലേ അതെന്താണ് 7 സെന്റിമീറ്റർ ആണ് നമുക്കറിയാം പിന്നീടുള്ളത് ബേസ് എ ഡി എന്താണ് എ ഡി എന്ന് പറയുമ്പോൾ ഡി എന്താണ് ഈ സെൻറ്ററിൽ നിന്ന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ലൈനാണ് അത് എ ബി എന്ന് പറയുന്ന കോഡിനെ രണ്ടായിട്ട് ഭാഗിക്കും അല്ലെ തുല്യ ഭാഗങ്ങളായിട്ട് ഭാഗിക്കും അപ്പോൾ അതിൻ്റെ ടോട്ടൽ ലെങ്ത് 13 സെന്റിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി എന്തായിരിക്കും 13 പകുതി എന്താണ് 6.5 ആയിരിക്കും അല്ലേ അപ്പോൾ ഡി ബിയും അതുപോലെ തന്നെ എ ഡിയും എന്താണ് 6.5 ആയിരിക്കും അപ്പം നമുക്ക് എന്ത് എഴുതാം എ ഡി എന്നുള്ളത് 6.5 സെന്റിമീറ്റർ എന്ന് എഴുതാം ഓക്കെ ഇനി എന്താണ് ഒ ഡി എന്താണെന്നാണ് നമുക്ക് അറിയേണ്ടത് ഹൈറ്റ് എന്ത് ചെയ്യാം ഒ ഡി സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ അല്ലേ 7 സ്ക്വയർ എന്താണ് 49 അല്ലേ 7 49 6.5 എന്ന് പറയുന്നത് 42.25 ആണ് നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം അപ്പോൾ കിട്ടും 42.25 എന്ന് കിട്ടും ഞാൻ ഡയറക്റ്റ് ആയിട്ട് എഴുതുകയാണ് ഓക്കെ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കും അപ്പോൾ 42.25 എന്ന് കിട്ടും അപ്പോൾ 49 - 42.25 എന്ന് പറയുന്നത് 6.75 ആണ് ഓക്കെ അപ്പം നമുക്ക് എന്താണ് 6.75 ഒ ഡി സ്ക്വയർ 6.75 ആണ് കിട്ടി അപ്പം അങ്ങനെയാണെങ്കിൽ ഒ ഡി എന്താണ് റൂട്ട് 6.75 ആണ് അപ്പം നമുക്കിത് മാറ്റിവെക്കാം ഇനി നമുക്ക് അടുത്ത ട്രയാംഗിളിൽ അപ്ലൈ ചെയ്യാം ഇത് നമ്മൾ മൈനസ് ചെയ്യുന്നത് കാണിക്കണം നിങ്ങൾക്ക് അറിയുന്നതല്ലേ 49.00 എന്നിടുക അല്ലേ ഇവിടെ പോയിന്റ് വാല്യൂസ് ഇല്ല 42.25 അല്ലേ അപ്പം നമുക്ക് ഇവിടെ 0 5 മൈനസ് ചെയ്യാൻ കഴിയില്ല അപ്പം നമുക്ക് ഇവിടുന്ന് കട എടുക്കാം അപ്പം 9 എടുക്കുമ്പോൾ ഇത് 10 ആവും ഇവിടുന്ന് എടുക്കുമ്പോൾ ഇത് 9 ഇത് 10 ആവും 10 - 5 - 5 അപ്പം ഇത് 9 ആണ് 9 - 2 - 7 അപ്പോൾ ഇവിടുത്തെ 8 ആയി 8 - 2 - 6 അല്ലേ 4 - 4 - 0 അപ്പം 6.75 ഓക്കെ ക്ലിയർ അല്ലേ അപ്പം നമുക്കിനി നെക്സ്റ്റ് ട്രയാംഗിൾ കൺസിഡർ ചെയ്യാം കൺസിഡർ ചെറിയ റൈറ്റ് ആംഗിൾ അല്ലേ ട്രയാംഗിൾ ഒ ഡി സി എവിടെ ഒ ഡി സിയിൽ നമുക്കറിയാവുന്ന മെഷേഴ്സ് ഏതൊക്കെയാണ് ഒ സി തന്നിട്ടുണ്ട് ഒ സി വിച്ച് ഇസ് ഈക്വൽസ് 3 സെന്റിമീറ്റർ പിന്നെ ഒ ഡി ആണ് നമ്മൾ കണ്ടുപിടിച്ചത് എന്താണ്
OD. OD the root 6.75. So, we have OD square. The OD square is 6.75. Then CD. CD is CD square. OC square minus OD square. Then we have 3 square minus OD square. The OD square is direct 6.75. But 9 minus 6.75 and then it is minus 2.25 2.25 and then CD and then root 2.25 15 square and then നമുക്ക് എല്ലാവരും അറിയാവുന്ന നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളതാണ് 15 ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 225 ആണ് 15 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 225 ആണ് അപ്പോൾ 2.25 എന്ന് പറയുന്നത് 1.5 ന്റെ സ്ക്വയർ ആണ് ല്ലേ 1.5 ന്റെ സ്ക്വയർ അപ്പോൾ എന്തായിരിക്കും 2.25 ആയിരിക്കും അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം 1.5 എന്ന് എഴുതാം നമുക്ക് സിഡി 1.5 സെന്റിമീറ്റർ എന്ന് കിട്ടി അങ്ങനെയാണെങ്കിൽ ഇനി പീസസ് ഓഫ് കോർഡ്സ് കണ്ടൂടെ പീസസ് ഓഫ് കോർഡ്സ് എന്താണ് എസി എസി എന്താണ് എസി എന്ന് പറയുന്നത് ഈ ലെങ്ത് 6.5 ആണ് സിഡി നമുക്ക് കിട്ടി 1.5 ആണ് അപ്പോൾ നമുക്ക് എന്തു ചെയ്യാം എസി എന്ന് പറയുന്നത് എഡി മൈനസ് സിഡി എഡി എന്താണ് 6.5 6.5 മൈനസ് 1.5 എന്തു കിട്ടി 4 സെന്റിമീറ്റർ എന്ന് കിട്ടി അല്ലേ യെസ് 5 സെന്റിമീറ്റർ സോറി 5 cm എന്ന് കിട്ടി 6.5 minus 1.5 എന്ന് പറയുന്നത് 5 cm എന്ന് കിട്ടി ഇനി നമുക്ക് നെക്സ്റ്റ് എന്താണ് എസി കിട്ടി ഇനി സിബി 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 എന്ന് പറയുന്നത് എന്താണ് സിഡി പ്ലസ് ഡിബി എന്ന് എഴുതി കൂടെ സിഡി പ്ലസ് ഡിബി സിഡി 1.5 ഉം ഡിബി 6.5 ആണ് അപ്പോൾ 1.5 പ്ലസ് 6.5 എന്താണ് 0.5 ഉം 0.5 ഉം 1 ആണ് 6 പ്ലസ് 1 7, 8, like 8 cm. So, we have 8 cm. The part 5 is 8 plus 5 is 13. Like, so, we have the answer. So, we have pieces of codes is 5 cm and 8 cm. Okay? So, we have to do this problem. It is a simple problem. You can clear it. If you have any doubt, comment on the channel. Subscribe to the channel. Subscribe to the videos. You can learn more about it. So, ഈ നെക്സ്റ്റ് ചാപ്റ്റർ ആയിട്ട് നമുക്ക് ഉടനെ വരാം ഈ ചാപ്റ്റർ ഒക്കെ നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാം കീപ് വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ